അത് ഉറപ്പാണല്ലോ മോനെ. എന്നാൽ ഇതൊക്കെ നോക്കുന്നത് നല്ല കാര്യമല്ലേ? സുഭാഷ് തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ആ കാര്യം ഞാൻ ചേച്ചിക്ക് വിട്ടുതരുന്നു. അധികം നീളരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അമ്മാവ ആ കുറിപ്പിങ് തരൂ. പിന്നെ ജോളിച്ചനൊരു ഡേറ്റ് കുറിച്ച് തന്നിട്ടുണ്ട്, വരുന്ന 10നും 25നും. ഓ, 10ന് ഫിക്സ് ചെയ്യാം. എന്താ? ഓക്കെ, ഈ വിവരം ആദ്യം ഞാൻ മധുവിനോടൊന്ന് പറയട്ടെ. മധു, ഇപ്പോഴെങ്ങനെയുണ്ടടാ? നീ എന്നോട് പിന്മാറാൻ പറഞ്ഞല്ലേ? അത് അവൾ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടില്ലേ, പിടിവാശിക്കാരിയും പ്രേമവിരോധിയുമായ നിമിഷ ഈ കൈകളിൽ. നിന്നെ ഞാൻ സമ്മതിച്ചു. പ്രേമത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശപഥം ചെയ്യുക, അത് നടപ്പിൽ വരുത്തുക, നീ മഹാനാണ് അളിയ. നീ എന്നെ പൊക്കി പറയണ്ട, നിന്റെ സഹായമില്ലാതെ ഇത്രയും ആയില്ലേ. ഇനി കല്യാണവും അങ്ങനെ തന്നെ നടക്കും. നീ സുഹൃത്തിനെ തള്ളിപ്പറയരുത്. ഇല്ല, ഞങ്ങളുടെ കല്യാണത്തിന് നീ മുന്നിൽ തന്നെ ഉണ്ടാവണം. നീ മാത്രമല്ല, ഓഫീസിലെ എല്ലാ ദരിദ്രവാസികളെയും ഞങ്ങൾ വന്ന് ക്ഷണിക്കും. ഓക്കെ, അവിടെ പോയിട്ട് നിമിഷയെ കണ്ടില്ല, ഒന്ന് കണ്ടിട്ട് വരട്ടെ. രോഗം മൂർച്ഛിച്ചെന്നാ തോന്നുന്നത്. നല്ല ജോലിയിലാണല്ലോ. ഇവിടെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അച്ഛൻ അപ്പുറത്തുണ്ട്. ചേച്ചി എവിടെ? അകത്തുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടാ നശിച്ചു പോകില്ലേ? കല്യാണ ചെറുക്കൻ ചമഞ്ഞു നിൽക്കാതെ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കാം. ലോകത്ത് ആദ്യമായിരിക്കും ഇങ്ങനൊരു കല്യാണം. ചെക്കനും പെണ്ണും ഒരുമിച്ച് വീട് ക്ലീൻ ചെയ്ത് കല്യാണം. സുരേഷ് ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. ചേച്ചിയുടെ ചിത്രങ്ങൾ ഡൽഹിയിലും കൊൽക്കത്തയിലും എക്സിബിഷൻ നടത്താൻ സ്പോൺസർ ചെയ്ത ആൾ. എന്നിട്ട് നടത്തിയോ? ഇല്ല, 6 മാസമായി കണ്ടിട്ട്. എന്താ, ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. ചേച്ചിയുടെ വലിയ പ്രതീക്ഷകളാണ് അയാളെ തകർത്തെറിഞ്ഞത്. വാക്കും പ്രവൃത്തിയും അങ്ങനെ ആയിപ്പോയി. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം, പിന്നെ വരാം. നിന്റെ കല്യാണം നിശ്ചയിച്ച സന്തോഷത്തിനാ ഞാൻ കുടിക്കുന്നത്. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, അടിച്ചു പൊളിക്കേണ്ട നേരത്ത് എന്താടാ വല്ലാതിരിക്കുന്നത്? എനിക്കറിയില്ല, നീ എന്നോടൊന്നും ചോദിക്കരുത്. ഇല്ല, പക്ഷെ കല്യാണത്തിന് മുൻപ് നിന്റെ വക ഒരു പാർട്ടി തരണം. വെള്ളം ഒഴിക്കടാ, കരണ് കത്തും. കരണല്ലേ, ഒരുപാട് കത്തട്ടെ. മതി കുടിച്ചത്. എന്താ നിന്റെ പ്രശ്നം? ഒരുപാടുണ്ട്. എന്താ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ നിന്നെ അലട്ടുന്നത്? ഒന്നുമില്ല. നിമിഷയെ നീ വീഴ്ത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ നിന്റെ ഈ കുടിയും ചിന്തയും. ഞാനൊരു ചിത്രം കണ്ടു, നിമിഷയുടെ ചേച്ചി വരച്ചതാണ്. എന്റെ ചേട്ടനില്ലേ സുരേഷ്, അതേ ഛായ. ഓ, ഇതാണോ ഇത്ര വലിയ ടെൻഷൻ? എടാ, ഒരാളെ പോലെ ലോകത്തിൽ 7 പേരുണ്ടാവും, ഇത് വെറും വരപ്പ്. എന്നാലും ഒരെന്നാലും ഇല്ല, നീ ചേട്ടനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാ എല്ലാം അതുപോലെ തോന്നുന്നത്. ആഹാരം കഴിച്ച് കിടക്കാൻ നോക്ക്. ഹലോ, ഹലോ പ്രിയ, ഞാനാണ് നിമിഷ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. നിനക്കോ? സുഖം. കാര്യങ്ങളൊക്കെ സുഭാഷ് പറഞ്ഞു, നന്നായി. ആള് വലിയ സന്തോഷത്തിലാ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ചെലവുണ്ട്, ഇവിടെ എല്ലാവരും കാത്തിരിക്കുക ആ ശുഭമുഹൂർത്തത്തിന് എത്താൻ. ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാവരെയും ക്ഷണിക്കാൻ ഞാൻ സോറി, ഞങ്ങൾ വരുന്നുണ്ട്. അമ്പടി, മനുഷ്യരുടെ ഒരു മാറ്റമേ. സുഭാഷ് എത്തിയില്ലേ? ഇല്ല. അപ്പൊ നീ എന്നെ കെട്ടാനല്ല ഫോൺ ചെയ്തത്? സത്യമായിട്ടും അല്ല, ആളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, ഓക്കെ, ശരി, ഓക്കെ.
എല്ലാം ഒത്തു വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇവിടെ വെച്ച് വേണോ വല്ല കല്യാണ മണ്ഡപവും? കൂടുതൽ ആരെയും ക്ഷണിക്കണ്ട, ഒരു ചടങ്ങ് അത്രമാത്രം. പിന്നെ എല്ലാ സുഭാഷിനോട് ആലോചിച്ചിട്ടാക്കാം. എന്താ മോളെ? ചേച്ചിയും ദേവിയും ഈ അവസ്ഥയിലിരിക്കുമ്പോ ഞാൻ എന്റെ കാര്യം നോക്കി പോവാന്ന് വെച്ച് മണ്ടി. അതിനാണോ കരയുന്നത്? ഇനിയൊരു വിവാഹ ജീവിതം ചേച്ചിക്കുണ്ടാവില്ല. ദേവിക പഴയപടിയാവുമോന്ന് ദൈവത്തിനെ അറിയൂ. ഇനിയിപ്പോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം വിധി പോലെ വരട്ടെ, ഈ കല്യാണം നടക്കട്ടെ. മറ്റു കാര്യങ്ങളൊന്നും ആരും അറിയണ്ട. ചെല്ലേ, നിന്റെ വിവാഹം ഏത് തരത്തിൽ വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. എന്താ മോളെ ആലോചിക്കുന്നത്? നിമിഷ പോയാ പിന്നെ. ഞങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ ഇത്തരം ചിന്ത വേണോ? അവൾ ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കെന്തോ അരുതാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നു. അത് പഴയ കാര്യങ്ങൾ ഓർക്കുന്നതുകൊണ്ടാ, ഒന്നും സംഭവിക്കില്ല. സുഭാഷ് എന്താണ് പെട്ടെന്ന് പോയത്? അവനെന്തെങ്കിലും? ഒന്നുമില്ല, കല്യാണം ആവുമ്പോ പല ടെൻഷനും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എത്രയും പെട്ടെന്ന് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. നടക്കും, മോള് വിഷമിക്കാതെ, അമ്മാവനില്ല എല്ലാം നടത്താൻ. ധൈര്യമായിട്ടിരിക്കാം. എവിടെയെല്ലാം ഞാൻ തിരക്കി? എന്തിന്? കുറച്ച് സ്വസ്ഥത തല്ല ഇവിടെയും. ഇടാ, നിനക്ക് എന്താ പറ്റിയത്? ഇന്നലെ രാത്രി മുഴുവൻ കുടിച്ചു, കാര്യം തുറന്നു പറയുകയില്ല. ഇത്രയും നാൾ ലവ് സക്സസ് ആകാത്തതിലായിരുന്നു വിഷമം, ഇപ്പോ വിവാഹത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോ ഇങ്ങനെ. ഒന്നുമില്ല, എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. നീ കരുതുന്ന പോലെ ഒന്നുമില്ല. ഈ സന്ദർഭത്തിൽ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ അപ്സെറ്റ് ആയാലേ നിമിഷയുടെ സ്ഥിതി എന്തായിരിക്കും? നീ വിഷമിക്കാതിരിക്ക, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. ഇനി എന്ത് പ്രശ്നമായാലും അതൊക്കെ നിസ്സാരമായി കൈകാര്യം ചെയ്യാം. നീ വാ. സതീഷ്, പ്രിയയ്ക്ക് കൊടുക്ക്. ഹലോ പ്രിയ, ഹിയർ. പ്രിയ, സുഭാഷ് ഓഫീസിലുണ്ടോ? പക്ഷേ ഇപ്പോ വരാറേയില്ല, ലീവിലാണോ? അതേന്ന് തോന്നുന്നു, കണ്ടിട്ട് ദിവസങ്ങളായി. അവിടെ എല്ലാരെയും ക്ഷണിച്ചോ? പറഞ്ഞിരുന്നു. മധു ഉണ്ടോ? ഒന്ന് വിളിക്ക്. മധു ബാങ്കിൽ പോയിരിക്കാ. ഇനി എന്ത് ചെയ്യും? എന്തു പറ്റി? നിങ്ങൾ കാണാറില്ലേ, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവരവും ഇല്ല, ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ആരെങ്കിലും ക്ഷണിക്കാൻ പോയതായിരിക്കും, എന്നോട് പറയാതെ എങ്ങും പോയില്ല. ഇവിടെ എല്ലാവരും ടെൻഷനിലാ. നീ വെറുതെ വിഷമിക്കണ്ട, ഞാൻ മധുവിനെ കണ്ട് പറയാം. മധുവിനോട് ഒന്ന് വിളിക്കാൻ പറയൂ പ്ലീസ്. ആ, ഞാൻ ഏറ്റു. ഓക്കേ, ബൈ. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ എവിടെയെല്ലാം നിന്നെ തിരക്കി. എന്തിന്? നിമിഷം വിളിച്ചിരുന്നു. എന്താ നിനക്കൊരു താല്പര്യമില്ലായ്മ? താല്പര്യക്കുറവൊന്നുമില്ല, നിമിഷയെ കോണ്ടാക്ട് ചെയ്തിട്ട് ദിവസങ്ങളായി. അവര് വിഷമിക്കില്ലേ, കല്യാണം അടുത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഒട്ടും ശരിയല്ല. ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. എല്ലാം നന്നായി വരുമ്പോഴാ നിന്റെ ഈ മനംമാറ്റം. നീ ഉടൻ അവിടേക്ക് ചെല്ലണം. ഒഴിഞ്ഞു മാറുന്നതല്ല, എന്തോ മനസ്സിനൊരു വല്ലായ്മ, എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എങ്കിലൊന്ന് ഫോൺ ചെയ്യുകയെങ്കിലും വേണം. നിനക്ക് ഓരോന്ന് തോന്നുന്നതിന് അവരെന്ത് തെറ്റ് ചെയ്തു? ആ, നാളെ ആവട്ടെ, ഇന്ന് ഞാൻ ആരോടൊന്നും പറയാൻ വയ്യ. ഏഹ്?
എവിടെയായിരുന്നു? ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? അതല്ലേ ഞാൻ ഓടി വന്നത്. വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നോണ്ടാ. സോറി. ഇനി എന്നോട് പറയാതെ പോവോ? ഇല്ല, ഇനി നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. സത്യം സത്യം.